നിങ്ങളെ നിന്നെ കാണുമ്പോ എനിക്ക് ആരെയൊക്കെയോ പോലെ തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? മുദ്ര ശ്രദ്ധിക്കണം. പ്രേക്ഷകരെ, നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇത് നമ്മുടെ മൈക്കിൾ എലിയാസ്, ജാക്സൺ എലിയാസ്, വിക്രം എലിയാസ്, സോറി ടിങ്കിൾ എലിയാസ്. എന്റെ വേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അല്ല, പിന്നെ ഒന്നും കൂടെ എല്ലാ ട്രോളിലും ഞാൻ സ്നേഹമാക്കി മാറ്റും. Regal Jewelers, Udan Panam 5, co-powered by Q7 Thinner, N-Style Kuruthis, M4Marry.com and SLPS Mark Lansin. അപ്പോൾ നമുക്ക് മത്സരാർത്ഥിനെ അറിയണം. ATM ഇങ്ങനെ നിഗൂഢതകളൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. കയ്യിലുണ്ട് ആളുടെ. അപ്പോൾ ATM ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥി ആരാണ്? ആകർഷകമായ വ്യക്തിത്വവും മികച്ച വാക്ചാതുര്യവും ഇദ്ദേഹത്തിനുണ്ട്. ATMമായി മത്സരിച്ച് വിജയകരമായി മുന്നേറാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഇദ്ദേഹത്തിനുണ്ട്. കാരണം ഒരുപാട് മത്സരങ്ങളെയും ഒരുപാട് വീര്യമുള്ള വ്യക്തികളെയും തൊട്ടടുത്ത് ഇദ്ദേഹം പലപ്പോഴായി കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. സ്വന്തമായ വീട് എന്ന സ്വപ്നം, ആ പ്രയത്നത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ. അതിനൊരു തുടക്കം ഉടൻ പണത്തിൽ നിന്നുമാകട്ടെ എന്നും കരുതുന്നു. ഇദ്ദേഹം ഒരു സകലകലാ വല്ലഭനാണോ എന്നൊരു സംശയം ഇല്ലായികയില്ല. ആരായിരിക്കും ആ ഭാഗ്യം കടാക്ഷിക്കുന്ന വ്യക്തി? എല്ലാ ദൈവങ്ങളെയും ഗുരുക്കന്മാരെയും വിളിച്ചു പ്രാർത്ഥിച്ചോളൂ. ഞാൻ ആ വ്യക്തിയുടെ പേര് പറയാൻ പോകുകയാണ്. ഭാര്യയും 2 മക്കളുമുള്ള, നിലവിൽ എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന ദയൽ പ്രത് എ. എന്താ ചേട്ടാ ഇപ്പൊ പറയാനുള്ളേ? ഒരുപാട് ടെൻഷൻ അടിച്ചു, ഒരുപാട് സന്തോഷമുണ്ട്. എപ്പോഴെങ്കിലും തോന്നിയോ ഞാനായിരിക്കും ആളെന്ന്? ഭാര്യ 2 കുട്ടികൾ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ചെറുതായിട്ടൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഭാര്യയോട് ഇപ്പൊ ഇവിടെ എന്താ പറയാനുള്ളത്? ഒരു കെട്ടിപ്പിടുത്തൊക്കെ ഞങ്ങൾ കണ്ടു. വേറെന്താ പറയാനുള്ളത്? ചിരിച്ചിരിക്കുകയാണ്. ചേച്ചിക്ക് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു? സന്തോഷം. ചേച്ചിയുടെ കണ്ടു നിറഞ്ഞിരിക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നു മകൻ എക്സ്പെക്ട് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് മുമ്പ് മോൻ മനസ്സിലാക്കി തോന്നുന്നത്. നിങ്ങക്ക് തോന്നിയോ മോനെ അച്ഛനെയാണെന്ന്? എനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നി. മീൻസ് വീടെന്നൊക്കെ പറഞ്ഞപ്പോ തോന്നിയായിരുന്നു. അപ്പം അച്ഛന്റെ ആഗ്രഹമൊക്കെ മോനോട് പറയാറുണ്ടോ? വീടെന്നൊക്കെ സ്വപ്നമൊക്കെ പറയാറുണ്ടോ? അതവരെപ്പോഴും വീട് നോക്കാനൊക്കെ പോകുമ്പോ കൂട്ടിക്കൊണ്ടുപോവോ? കൂടെ കൊണ്ടുപോകാറുണ്ട്. പ്രേക്ഷകരോട് ഇപ്പൊ ചേട്ടൻ എന്താ പറയാനുള്ളത്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വളരെ നന്നായിട്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. ആരൊക്കെ നിന്നാലും നിന്നില്ലെങ്കിലും ഞങ്ങളും ഞങ്ങളുടെ പ്രേക്ഷകരും എല്ലാവരും ചേട്ടന്റെ കൂടെ നിൽക്കും. അങ്ങനെ മുഴുവൻ പ്രപഞ്ചത്തെ കൊണ്ടു നിർത്തി നമ്മുടെ ദയാൽ പ്രത് ചേട്ടൻ തേരോട്ടോ മത്സരോട്ടോ ഒക്കെ അങ്ങ് തുടങ്ങുകയാണ്. റെഡിയാണല്ലോ? റെഡിയാണ്. നിങ്ങൾ റെഡിയാണല്ലോ? റീഗൽ ജ്വല്ലേഴ്സ് എന്തിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പ്രേക്ഷകരെ, നിങ്ങൾ മനോരമ മാക്സ് ആപ്പ് ഒക്കെ ഓപ്പൺ ചെയ്ത് ഉടൻ പണം നേടാൻ ഒക്കോങ് കളിക്കാൻ റെഡി ആയിട്ടിരുന്നു. കാരണം ഇതാണ് ആദ്യം നമുക്ക് ATM ആയിട്ടൊരു ഡിഷും ഡിഷും കളിക്കണം. റെഡിയാണോ മോനെ? അച്ഛന്താ ഡിഷും ഡിഷും മത്സരത്തിന് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കൊടുത്തേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. എടിഎം ദയാൻ ചേട്ടന് വേണ്ടിയുള്ള ആദ്യത്തെ ഡിഷും ഡിഷും ചോദ്യം. ഇവയിൽ 31 ദിവസങ്ങളുള്ള മാസം ഏത്? ഓപ്ഷൻ എ ഏപ്രിൽ, ഓപ്ഷൻ ബി ജൂൺ, ഓപ്ഷൻ സി സെപ്റ്റംബർ, ഓപ്ഷൻ ഡി ഡിസംബർ. ഓപ്ഷൻ ഡി. ഉറപ്പാണ്? ഉറപ്പാണെങ്കിൽ വേഗം വന്ന് ഏറ്റവും അറിയിക്ക്. അപ്പോ ചേട്ടൻ അറിയിച്ചിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ഡി ഡിസംബർ എന്നുള്ളതാണ്. എടിഎം അത് ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. മോനെ മോനെ ഡിഷും 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 ഡിഷും. ഓ എടിഎം രണ്ടാമത്തെ ഡിഷും ഡിഷും ചോദ്യം പ്ലീസ്. 30 + 15 - 5ന്റെ ഉത്തരം എത്ര? ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 35, ഓപ്ഷൻ സി 40, ഓപ്ഷൻ ഡി 45. ഒന്നുകൂടെ അടുത്തോട്ട് അടുത്തോട്ട് വേഗം അടുത്തോട്ട്. 45 40. ഉറപ്പാണോ? എടിഎം ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. അപ്പോൾ എടിഎം മൂന്നാമത്തെ ചോദ്യം. ഇവരിൽ മൊണാലിസ എന്ന ചിത്രം വരച്ചത് ആര്? ഓപ്ഷൻ എ വിൻസെന്റ് വാൻ ഗോഗ്, ഓപ്ഷൻ ബി ലിയനാർഡോ ഡാവിഞ്ചി, ഓപ്ഷൻ സി മൈക്കലാഞ്ചലോ, ഓപ്ഷൻ ഡി റാഫേൽ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഉറപ്പാണ്? അതെ ഓപ്ഷൻ ബി. വേഗം വന്ന് അറിയിക്കൂ. ഇതറിയായിരുന്നോ? അറിയായിരുന്നു. കുറെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, മൊണാലിസയുടെ അതേ മാതിരി ഒരു പുഞ്ചിരിയുള്ള ഒരാൾ ഇവിടെ ഉണ്ട് ഇല്ലേ? യെസ് എന്റെ വൈഫ്. എന്റെ വൈഫ് അതാണ്. ഒന്ന് ചിരിച്ചേ. പക്ഷെ ഉത്തരം ആണോ നമുക്ക് ചോദിക്കണം, അതിന് ശരിയില്ല. ഓക്കെ എടിഎം ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. 3000 രൂപ വിജയിച്ചിരിക്കുകയാണ്. എടിഎം ദയാൽ ചേട്ടന് വേണ്ടിയിട്ടുള്ള നാലാമത്തെ ഡിഷും ഡിഷും ചോദ്യം. ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഫിഡൽ കാസ്ട്രോ? ഓപ്ഷൻ എ ബൊളീവിയ, ഓപ്ഷൻ ബി പെറു, ഓപ്ഷൻ സി ചിലെ, ഓപ്ഷൻ ഡി ക്യൂബ. ഓപ്ഷൻ ഡി ക്യൂബ. ഉറപ്പാണോ? അതെ. ഉറപ്പില്ലേ? ഉറപ്പാണോ? എങ്കിൽ വേഗം വന്ന് പറയൂ. എടിഎം അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. Regal Jewelers, Udan Panam 5, co-powered by Q7 Thinner, N-Style Kuruthis, M4Marry.com and SLPS Mark Lansin. Dhayal Chetnolla, അഞ്ചാമത്തെ ഡിഷും ഡിഷും ചോദ്യം. ഇവയിൽ കേന്ദ്രഭരണ പ്രദേശം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ലഡാക്ക്, ഓപ്ഷൻ ബി ലക്ഷദ്വീപ്, ഓപ്ഷൻ സി ഗോവ, ഓപ്ഷൻ ഡി ചണ്ഡീഗഡ്. ഓപ്ഷൻ സി ഗോവ. ഉറപ്പാണ്? ഉറപ്പാണെങ്കിൽ വേഗം അറിയിച്ചു. ആകെ 10 സെക്കൻഡ് സമയമുള്ളൂ. ലാസ്റ്റ് ചോദ്യം. എന്ത് തോന്നുന്നു മോനെ, ശരിയായിരിക്കോ? പൊട്ടിപ്പാളീസാണെന്നാ തോന്നുന്നു. സ്വന്തം മകൻ ഇങ്ങനെ പറയാണല്ലോ, മതിപ്പ് ഭയങ്കര. എന്നാ ചേച്ചിയുടെ അഭിപ്രായം എന്താ? മകൻ ഇങ്ങനെ പറഞ്ഞു, പുള്ളി എവിടെ പോയാലും ജയിച്ചേ തിരിച്ചു വരാറുള്ളൂ. അല്ല ചേച്ചിയുടെ പേരെന്താ? സ്നേഹ. സ്നേഹ. എന്ത് സ്നേഹമുള്ള ചേച്ചിയാണ്. സ്നേഹ ദയാൽ. സ്നേഹവും ദയയും. അപ്പോ അവസാന ഡിഷും ഡിഷും ചോദ്യത്തിന്റെ ഉത്തരം അറിയിച്ചിട്ടുണ്ട് എടിഎം. അത് ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. 5000 രൂപ നേടിയിരിക്കുന്നു. അടിപൊളി അടിപൊളി. ഡിഷും ഡിഷും ഡിഷും. അസലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, ശരിയല്ലേ? അതെ. എന്നാ പറയട്ടെ, രണ്ടെണ്ണം ഞങ്ങൾക്ക് വേണ്ടി കാണിക്കൂ. ശശി കലിംഗ. രാവിലെ മുതൽ ഓരോരുത്തവന്മാര് വിളിച്ചു പറയുന്നതാ, പത്മശ്രീ ഉണ്ടോ, പത്മശ്രീ ഉണ്ടില്ലേ, അങ്ങോട്ട് വന്നിട്ട് പത്മശ്രീ കേട്ടുവോ. മറ്റേ പച്ചക്കോളറിൽ ചുവന്ന പുത്തുള്ള പാർട്ടി വേർ, ഇത് ശശി കല്ലിക്കയുടെ സൗണ്ട് ആണ്. ഞാൻ എന്റെ വോയിസിൽ അനുകരിച്ചെന്നേ ഉള്ളൂ. എനിക്ക് പഴയ ഇഞ്ചിപ്പണി മതിയേ. അടിച്ചോടിക്കടാ അവന്റെ രണ്ട് ഗാനങ്ങൾ. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് മൂവ് ചെയ്താലോ? ദയാൻ ചേട്ടന് വേണ്ടിയിട്ടുള്ള അടുത്ത ചോദ്യം പ്ലീസ്. എടിഎം ആ ടാസ്ക് ഏതാന്ന് പറഞ്ഞോളൂ. എടിഎമ്മിൽ നിന്നും കേൾക്കുന്ന ഗാനമുള്ള ചലച്ചിത്രത്തിലെ നായകൻ ആര്? ബഹുമാനപ്പെട്ടാണോ ചേട്ടൻ നമുക്കൊരു സല്യൂട്ട് കൊടുത്താണ് നമ്മൾ. ചോദ്യമൊക്കെ മനസ്സിലായല്ലോ, പാട്ട് ശ്രദ്ധിച്ച് കേട്ടല്ലോ, കേട്ടു. എന്നാ ഉത്തരം പറഞ്ഞോളൂ. പട്ടാളം എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് നായകൻ. ഉറപ്പാണ്? ഉറപ്പാണ്. എങ്കിൽ എടിഎമ്മിനെ വന്ന് വിളിച്ചു, അല്ല അറിയിച്ചു വിളിക്കാനൊക്കെ. അപ്പോ എടിഎം ചേട്ടൻ അറിയിച്ചിട്ടുള്ള ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. ദയാൽ പ്രദ് എന്നുള്ള പേര്, ആ പേരെങ്ങനെ വന്നു? ആ പേരിന്റെ ക്രെഡിറ്റ് അമ്മയ്ക്കാണ്. ലോകത്ത് ആർക്കും ഇല്ലാത്ത പേര് വേണം നമുക്കൊരു ആഗ്രഹം, അപ്പൊ അങ്ങനെ ഇട്ട പേരാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞങ്ങൾ 8 മക്കളായി. 8 പേരെ പേരെന്ന് പറഞ്ഞു. ഇതുപോലത്തെ വെറൈറ്റി പേരുകൾ എല്ലാം വെറൈറ്റി പേരാ. ഒന്ന് പറഞ്ഞു പൊറട്ടെ പൊറട്ടെ, ഒന്നേ തുടങ്ങിക്കോ. മൂത്തത് ധനൽ പ്രദ്, സമ്പൽ പ്രദ്, ബാൻശ്രീ, ഗുണൽ പ്രദ്. ബാൻശ്രീ പെൺകുട്ടിയാണോ? അതെ. പിന്നെ ഹാൻശ്രീ, പിന്നെ ദയാൽ പ്രദ്, ഞാൻ ആറാമത്തെ, പിന്നെ അടുത്ത പ്രഗൽ പ്രദ്, പിന്നെ റിയൽ പ്രദ്. അപ്പൊ നിങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? റിയൽ ആയപ്പോ അമ്മ നിർത്തി. ഈ അമ്മയുടെ പേരെന്താ? കല്യാണിക്കുട്ടി. കല്യാണിക്കുട്ടി. എന്നാ കല്യാണിക്കുട്ടി അമ്മയ്ക്ക് നമുക്കൊരു ഉമ്മ കൊടുക്കണം. അത് വേണം. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോ ഈ പ്രദ് എന്നുള്ളത് ഫ്രീ ആയിട്ട് കിട്ടിയതാണോ? ഫ്രീ ആയിട്ട് കിട്ടിയ അമ്മ ഉണ്ടാക്കിയെടുത്താ. അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വേറെ പണിയൊന്നും ഇല്ലല്ലോ, അപ്പൊ ഇങ്ങനെ പേരുകൾ ആലോചിച്ചു ഇങ്ങനെ ഇട്ട പേരാ. എന്റെ പൊന്നെ, 8 തവണ ആലോചിക്കേണ്ടി വന്നല്ലേ. ഇനി നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തിനെ ഒന്ന് പരിചയപ്പെട്ടാലോ. ഞാൻ സ്നേഹ, ഇത് സപ്തസ്വനി, ഇത് ധ്വനിത്. ധ്വനിത് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 5-ാം ക്ലാസ്സില്. അടിപൊളി. ട്വിങ്കിയാണോ വെങ്കിയാണോ നല്ലത്? ട്വിങ്കി. സ്വന്തമായ ഒരു വീട് വേണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. എന്താണ് ആ ആഗ്രഹത്തിന്റെ പുറകിലുള്ള ഒരു ചേതോ വികാരം? അത് ഞാൻ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമാണ്. എയർഫോഴ്സിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയതാണ്. പക്ഷെ ഡ്യൂ ടു സം റീസൺസ്, സർക്കംസ്റ്റാൻസസ്, കുറച്ച് ഇതെല്ലാം ബാധ്യതകളൊക്കെ ഉള്ളത് കാരണം ഇതുവരെ ആ ഒരു സംഭവം നടന്നില്ല. അല്ല, അപ്പൊ എന്താണ് ഈ ബാധ്യതകളൊക്കെ വരാൻ കാരണം? ബാധ്യതകൾ വരാൻ കാരണം, ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് അച്ഛന് ഒരു ലോൺ ഉണ്ടായിരുന്നു, അത് ഞാൻ ഏറ്റെടുത്തു. വീട്ടിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഫുൾ ഹാർട്ടഡ്ലി നമ്മൾ എന്തായാലും ചെയ്യും. അപ്പം അങ്ങനെ മാക്സിമം നമ്മൾ അങ്ങനെ സേവിങ്സിനൊന്നും അപ്പോൾ കാര്യമായിട്ട് പറ്റിയില്ല. തിരിച്ചറങ്ങുന്ന സമയത്ത് കിട്ടുന്ന ബെനിഫിറ്റ് എല്ലാം അതെല്ലാം അടച്ചു തീർന്നപ്പോൾ തന്നെ ഏതാണ്ട് ഒരു തീരുമാനമായി. അപ്പം അങ്ങനെ ചേട്ടൻ പട്ടാളത്തിലൊക്കെ ചേർന്ന് നല്ല സ്മൂത്ത് ആയിട്ട് പോയി. പക്ഷെ അവിടെ തിളങ്ങിയത് പട്ടാളക്കാരനേക്കാൾ കൂടുതൽ ഒരു കലാകാരനായിട്ടാണ്. അതെ, നേരത്തെ കാണിച്ച മിമിക്രി മാത്രമല്ല, വേറെ എന്തൊക്കെയോ കീശയിലുണ്ട്. കണ്ടതെല്ലാം പഠിക്കുക എന്നുള്ളത് എൻ്റെ ഒരു. അയ്യോ ചേട്ടാ, എനിക്ക് കഴിവുണ്ട്. അങ്ങനെ അവിടെ തിളങ്ങിയത് എന്ത് കാര്യത്തിലാ? അവിടെ ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഞാനും. പിന്നെന്തൊക്കെയുണ്ട് കീശയില്? പാട്ട് പാടും, അത്യാവശ്യം എഴുതും, പിന്നെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കുകൾ വായിക്കും. ഫ്ലൂട്ട്, ഗിറ്റാർ, വയലിൻ, ഹാർമോണിയം, കീബോർഡ്. അല്ല, ഇത്രയും വലിയൊരാളായിട്ട് തൊട്ടടുത്തിരിക്കുന്ന എന്നെ നിനക്ക് തോന്നില്ല ഞാൻ മിമിക്രി ഒരു പാട്ട് പാടണോ? ചേട്ടാ പാട്ട് പാടണം, നമുക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ ഒരു പാട്ട് പാടാം. എനിക്ക് യാതൊരു നീ പാടരുത് പ്ലീസ്. വെങ്കി പാടരുത്. तुझे देखा तो ये जाना सरम प्यार होता है दीवाना सरम. ഓക്കെ, ഇനി ചേട്ടാ 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 ചേട്ടൻ പാട് കേട്ടാ, ഇല്ലെങ്കിൽ ഞാൻ മൊത്തം. എനിക്ക് ഹിന്ദി പാടിയ സ്ഥിതിക്ക് ഞാൻ ഒരു മലയാളത്തിൽ നല്ലൊരു മെലഡി പാടാം. കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ, കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ, നിറമേറും ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയതേ, മമമോഹം നീയറിഞ്ഞു മമമോഹം നീയറിഞ്ഞു അനുരാഗിനി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇനി നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അനുരാഗിനി അവിടെ ഇരുന്നൊരു കള്ളച്ചിരിയൊക്കെ നേർന്നിട്ടോ. അപ്പൊ ദയാൽ ചേട്ടനുള്ള അടുത്ത ചോദ്യം തരുവേട്ടിയും. ഇവരിൽ ഭാരത് രത്ന പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്ത വ്യക്തി ആര്? ഓപ്ഷൻ എ LK അദ്വാനി, ഓപ്ഷൻ ബി PV നരസിംഹ റാവു, ഓപ്ഷൻ സി ഗുൽസാരി ലാൽ നന്ദ, ഓപ്ഷൻ ഡി ഡോക്ടർ മൻമോഹൻ സിംഗ്. ലൈഫ് ലൈൻ എടുക്കാം. ഓക്കേ, ഏത് ലൈഫ് ലൈൻ? സുഹൃത്ത്. സുഹൃത്ത്. സുഹൃത്ത് ഉറപ്പിച്ചോ? ഉറപ്പിച്ചോ. എങ്കിൽ ATM അറിയിച്ചോ. വരും. ചേട്ടൻ ലൈഫ് ലൈൻ സുഹൃത്താണ് തിരഞ്ഞെടുത്തത്. ആരാണ് ഈ സുഹൃത്ത്? എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഇവിടെ നമ്മളെല്ലാരും വന്ന ഒരു ഫാമിലി പോലെ ആയ സ്ഥിതിക്ക് ഇവിടെ നിന്നുള്ള ഒരാളെ തന്നെ ഞാൻ അടിപൊളി വൈഫിനെയും മക്കളെയും കൊണ്ടുവന്നിട്ട് വൈഫിനെ വിളിക്കാതെ ഇവിടെ നിന്ന് ഒരാളെ. അതെ, ആരാണ് ആള്? ഞാൻ വിദ്യയാണ് തരുന്നത്. ചോദ്യം എന്താണെന്ന് ചേച്ചിക്ക് മനസ്സിലായല്ലോ, ഓപ്ഷൻസ് മനസ്സിലായല്ലോ, എനിക്ക് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. LK അദ്വാനിക്കും നരസിംഹറാവുവിന് ലേറ്റസ്റ്റ് ഭാരതരത്ന കിട്ടി. പിന്നെ നമ്മളുടെ ഗുൽസാരലാനന്ദയും മൻമോഹൻ സിംഗും ആണുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൻമോഹൻ സിംഗിന് ഇതുവരെ ഭാരതരത്ന കിട്ടിയിട്ടില്ല. സെറ്റാണല്ലോ, എന്നാ അറിയിക്കാണോ? അറിയിക്കാം. പക്ഷെ ഒരു സംശയം, വിദ്യ ചേച്ചി എന്താ ചെയ്യുന്നത്? ഇത്രയും കാര്യമായിട്ട് ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്കൂളിൽ ഗസ്റ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. വെറുതെ അല്ല, എല്ലാം മനപ്പാടാണല്ലേ? അത്രയൊന്നുമില്ല, എന്നാലും ഒന്ന് കറണ്ട് അഫേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. മതി, വെരി ഗുഡ്. അതെ, നിങ്ങൾ പൊക്കി പറയണ്ട. അതെങ്ങാനും നാട്ടിലറിഞ്ഞ പാട്ടാണ്. അതല്ല, നാട്ടിലറിഞ്ഞല്ല പ്രശ്നം, ആൻസറിന്റെ കാര്യം തെറ്റങ്ങാനായി പോകണ്ടേ? മൂന്നുപേരോട് ഇറങ്ങി, അതാണ് ടെൻഷൻ. ഇതുപോലെ കൂട്ടത്തിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന ഈ വിമുക്ത ഭടന്റെ സ്പിരിറ്റിന് ഒരു സല്യൂട്ട്. ഏതാണ് ഉത്തരം? എന്താണ് ഉത്തരം? ഓപ്ഷൻ ഡി മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് ഉറപ്പാണോ? അതെ. എങ്കിൽ ATM അറിയിച്ചോളൂ. ചേച്ചി എന്തോ ഉത്തരം ശരിയാണ്. 15,000 രൂപ ദയാൽ ചേട്ടന് നേടിക്കൊടുത്തത് വിദ്യ ചേച്ചിയാണ്. അടിപൊളി. ചേച്ചിക്ക് ചേട്ടാ നേരത്തെ ഒരു പ്രണയത്തെ പറ്റി പറയാൻ ബാക്കി വെച്ചു, അതെന്താണെന്ന് പറയൂ, എങ്ങനെയാണ്? അതറിയണം. സത്യത്തില് ഞങ്ങൾ ഒരേ സമയത്താണ് ഡൽഹിയിൽ എത്തപ്പെടുന്നത്. എന്തോ ഒരു വിയോഗം പോലെയാണ്. അതെ, 6-7 മാസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന നമ്പർ കിട്ടുകയും ആ നമ്പറിൽ വിളിച്ചപ്പോൾ അറിയാതെ റോങ് നമ്പറായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചതാ. അപ്പോൾ അറിയാതെ റോങ് നമ്പർ ഇങ്ങോട്ട് പോയി. സ്നേഹത്തോടെ സ്നേഹയിലേക്ക് കണക്ട് ആയി. അതെ, ചേച്ചിക്കടെ വന്നേ, കൊച്ചിനെ ഉറക്കി കിടത്തി അവിടെ നൈസായിട്ട് ഇരിക്കാന്ന് വിചാരിക്കണ്ട, ഇങ്ങോട്ട് വന്നേ. അപ്പറെടി, നല്ല കിടിലം ഫാമിലി. നമുക്കൊരു ഫോട്ടോ എടുത്താലോ? തീർച്ചയായും. ക്ലിക്ക് ചെയ്തേക്കണം. അപ്പൊ അങ്ങനെ റോങ് നമ്പറിലേക്ക് കണക്ട് ആയി. സ്നേഹത്തോടെ സ്നേഹ കോൾ എടുത്തു. പിന്നെ കോൾ എടുത്തപ്പോ എനിക്ക് നല്ല ശബ്ദമായി തോന്നി. അപ്പൊ ഞാൻ പതുക്കെ പേരൊക്കെ ചോദിച്ചു. അപ്പൊ ആദ്യം കാര്യമായിട്ട് റെസ്പോണ്ട് ഒന്നും ചെയ്തില്ല. പിന്നെ കുറച്ച് മെസ്സേജുകൾ ഞാൻ അയച്ചു. നല്ലതെന്ന് പറയുമ്പോൾ എന്തായിരുന്നു മെസ്സേജ്? ശരിക്കും മെസ്സേജ് സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല. കുറെ കോഡ്സ് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. ഞാൻ ജസ്റ്റ് വായിക്കും വായിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് ഡൽഹിയിലെ INA മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അത് നേഴ്സുമാർ സാധാരണ എയർഫോഴ്സുകാരും കണ്ടുമുട്ടുന്ന ഒരു മാർക്കറ്റാണത്. അപ്പം അവിടെ വെച്ച് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടു. ഞാൻ ആദ്യം വിചാരിച്ചത് ഏതോ നോർത്ത് ഇന്ത്യനാന്നാ വിചാരിച്ചത്. അല്ല, എനിക്ക് കണ്ടപ്പോൾ നോർത്ത് ഇന്ത്യനാന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് സംസാരിച്ചപ്പോൾ മനസ്സിലായി മലയാളിയാണ്. അവസാനം പ്രേക്ഷകരെ, നാട്ടുകാരെ, ആൾക്കൂട്ടം എന്താ സംഭവിച്ചെന്ന് ശരിക്കും ഇവരാ ദില്ലിയുടെ തണുപ്പിൽ കുളിരുകൂരി അങ്ങ് പ്രേമിച്ച് പാട്ടുപാടി നടക്കുവായിരുന്നു. പ്യാർ ഹോതാ ഹൈ ദീവാനാ സനം തുജേ ദേഖാ തോ യേ ജാനാ സനം. तो ये जाना सनम प्यार होता है दीवाना सनम तुझे देखा तो ये जाना सनम प्यार होता है दीवाना सनम अब यहाँ से कहाँ जाएं हम तेरी बाहों में मर जाएं हम तुझे देखा तो ये गाना सनम ഈ ഫാമിലിക്ക് നല്ലൊരു ഗംഭീര ഐഡിയ കൊടുത്തേ. ഇത്ര അടിപൊളിയായിട്ട് എന്താണ് അവിടേക്ക് ഒരു ചാട്ടം. ഐശ്വര്യ സൂക്ഷിക്കണേ, വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നല്ലൊരു ഫാമിലി, ഇവർ നല്ല ക്യൂട്ടായിട്ട് പ്രേമിച്ചു, നല്ല രസമായിട്ട് ജീവിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 കുഞ്ഞോമന മക്കള് വന്നു. അപ്പൊ ഈ 2 പേരെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു തന്നെ. സപ്തസ്വിനി ഇങ്ങനെ ഉറങ്ങായിരുന്നു മൊത്തം, ഇപ്പൊ ഒന്ന് ഉഷാറായിട്ടു ഒന്ന് പറയും. ഇത് മൂത്ത മോനാണ് ധ്വനിത് ധയൽ പ്രദ്. ഇവന്റെ വരവും വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. ഞങ്ങൾ 3 പേര് 3 ICU-ലായിരുന്നു. അയ്യോ, അതെ. അതെന്താ? ഇവള് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഗുജറാത്ത് നമ്മൾ താമസിച്ച വീടിന്റെ അവിടെ ഓവർ ടാങ്ക് ഇത് ചെയ്യുമായിരുന്നു. ടാങ്ക്, ഒരു ടാങ്കിൽ നിന്ന് മറ്റേ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ ജസ്റ്റ് നോക്കാൻ വേണ്ടി കയറിയപ്പോൾ ഞാൻ 2ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണു. അതിൽ ഏണി സ്ലിപ്പായി ഞാൻ താഴേക്ക് വീണു. ചെറിയ പെയിനൊക്കെ ഉള്ളത് കാരണം സ്കാൻ ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഡെങ്കു. അഡ്മിറ്റായി. എൻ്റെ പ്ലേറ്റ്ലെറ്റ് ദിനം പ്രതി ഹാഫ് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധമെല്ലാം പോയി. രാത്രി 3 മണിക്കാണ്. അപ്പോൾ പെട്ടെന്ന് ICU-ൽ കയറ്റി. മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യം കൊണ്ടോ ഇൻ്റേർണൽ ബ്ലീഡിങ് സ്റ്റാർട്ടായിട്ടില്ല ലക്കിലി. അന്ന് രാത്രി തന്നെ ഇവളുടെ ഡെലിവറി ആക്ച്വലി സ്റ്റാർട്ടായി. പക്ഷെ ഇവളും അറിയുന്നില്ല. പിന്നെ അവിടെയുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കൊച്ച് ബ്രീച്ചായിരുന്നു, പ്രിമച്വറായിരുന്നു, ബ്രീച്ചായിരുന്നു. കാരണം സിസേറിയൻ ചെയ്യേണ്ടി വന്നു. സിസേറിയൻ ചെയ്ത് പുറത്തെടുത്തപ്പോൾ പിന്നെ ബ്രീത്തിങ് ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇവനുണ്ടായത്. മോളുണ്ടായതും ഇതുപോലൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഇവള് ഉറങ്ങുന്ന സമയത്ത് ഇവളുടെയും ഹാർട്ട് ബീറ്റ് ഇല്ലാതെ ആവാൻ തുടങ്ങി, നിന്ന് പോകും. അപ്പോൾ പിന്നെ എമർജൻസി സിസേറിയൻ ചെയ്തു. ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് അറിയണത് അവൾക്ക് പിന്നെ ഹാർട്ടിനൊരു ഹോളുണ്ട്, പിന്നെ VSD ഉണ്ട്, പിന്നെ ക്ലഫ്റ്റ് പാലറ്റ് ഉണ്ട്. ഈ ബോണ് ഹിപ്പിന്റെ ലെഫ്റ്റ് ഹിപ്പ് ബോൺ ഡിസ്ലോക്കേറ്റഡ് ആയിരുന്നു. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും സ്പെഷ്യലാണ് മോള്. ഓരോന്നും എല്ലാം നമ്മളെല്ലാം ഓരോന്നോരോന്നായി ക്ലിയർ ചെയ്തു. സർജറി എല്ലാം കഴിഞ്ഞു, ക്ലഫ്റ്റ് പാലറ്റിന്റെ സർജറി. ചേട്ടാ ധൈര്യമായിട്ടിരിക്കുക കേട്ടാ, ദൈവം ചേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ഇതുണ്ടെങ്കിലും ചേട്ടാ ഇതുപോലെ കട്ടക്ക് നിൽക്ക്. ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, ഈ കാണുന്ന പ്രേക്ഷകരുടെ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ ആൾക്കൂട്ടത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്. ദൈവം ഉറപ്പായിട്ട് കൂടെ തന്നെ ഉണ്ടാവും. ചേട്ടാ ഞാൻ ഇത് വെറുതെ പറയുന്നില്ല, ഞാൻ എൻ്റെ ഫോണിൻ്റെ റിംഗ് ടോൺ എന്താണെന്ന് ഞാൻ പറയട്ടെ. എനിക്ക് ദൈവത്തിൽ ഭയങ്കര വിശ്വാസമാണ്. പോടാ அந்த ஆண்டவனே நம்ம பக்கம் இருக்கான், அதான் என் கான்ஃபிடன்ஸ். சேட்டൻ്റെ ഒപ്പം ദൈവം ഉണ്ടോ, ബാക്കി നമുക്ക് നോക്കാൻ ഉറപ്പാണത്. ഈ മെഡിസിൻ നിർത്തണമെങ്കിൽ നമ്മൾ വേറൊരു ആൾട്ടർനേറ്റീവ് എന്തെങ്കിലും നോക്കണം. ഇപ്പം ആയുർവേദമൊക്കെ നോക്കിയപ്പോൾ നമുക്കൊന്നും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. ഒരു ദിവസം തന്നെ ഒരു 6000 രൂപയോളം ആകും. അങ്ങനെ 21 days വെച്ച് എവറി 3 months ചെയ്യേണ്ടി വരും. പിന്നെ അത് 3 വർഷത്തേക്കാണ് ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പം ഒരുപാട് തെറാപ്പീസ് തന്നെ, കുറേ തെറാപ്പീസ് കൊടുക്കണം. ഒരു തെറാപ്പി 45 minutes തന്നെ 500 ആണ് ഒരു തെറാപ്പി. ഒരുപാട് ചെലവുണ്ട്, അതാണ് നമ്മളുടെ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഏതായാലും ഇവിടെ നിന്ന് കിട്ടുന്ന ഉടൻ പണം അതിനൊക്കെ ഭയങ്കര ഹെൽപ്പായിരിക്കും. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടിയുണ്ട് നിങ്ങളുടെ ഈ കുടുംബത്തിന്. ഒരു കയ്യടി അത് മസ്റ്റ് ആണ്. അടിപൊളിയായിട്ടിരിക്കട്ടാ. താങ്ക് യു ചേച്ചി. താങ്ക് യുടാ. വാവനെയും കൊണ്ട് നീ ഉഷാറല്ലേ? എടാ ഉഷാറല്ലേ? ആ ഏ ഇവൻ ഭയങ്കര സപ്പോർട്ടാണ്. ഇവര് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഇവനാണ് കംപ്ലീറ്റ് മാനേജ്. ഞാൻ ഓരോ കാര്യങ്ങൾക്ക് ബിസി തുടരല്ലേ. അപ്പൊ ATM ദയാൽ ചേട്ടനുള്ള അടുത്ത ചോദ്യം പ്ലീസ്. ടാസ്ക് ആണ് ATM. എന്താണ് നമ്മുടെ ടാസ്ക്? ATMൽ നിന്നും കേൾക്കുന്ന ചലച്ചിത്ര ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര്? അടുത്തൊരു ലൈഫ് ലൈൻ എടുക്കാം. അപ്പൊ ചേട്ടാ ലൈഫ് ലൈൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ ടാസ്കിൽ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അശരീരി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആകെ ഉള്ളത് ആൾക്കൂട്ടം. ഏറ്റവും അറിയിക്കും ആൾക്കൂട്ടം. ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നതാണ്. എന്താണ് കേട്ടില്ല? എന്താ ദയാൽ ചേട്ടാ? എന്ത് വേണം വിശ്വസിക്കണോ? തീർച്ചയായും. എന്നാ ATMനോട് വന്ന് അറിയിച്ചോളൂ. A.R. റഹ്മാൻ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി എന്ത് വേണം നമ്മള്? ദയാൽ പ്രത്, നിങ്ങൾ ഉത്തരം അറിയിച്ചത് ആൾക്കൂട്ടത്തെ വിശ്വസിച്ചുകൊണ്ടാണ് അല്ലേ? അതെ. എങ്കിൽ ആ തീരുമാനത്തിലേക്ക് എത്തിയതിന് കാരണക്കാരായ 2 പേർ ആരൊക്കെയാണ്? അവരെ ചൂണ്ടിക്കാണിക്കൂ. ചേട്ടന്റെ പേരെന്താ? ജയദേവൻ. ജയദേവൻ. വീട് എവിടെയാ? വീട് മലപ്പുറം ജില്ലയിലെ താനൂര്. നല്ല ചിരിച്ചു നിൽക്കുന്നത്. പേര് വർഗീസ്. തൃശ്ശൂര്. തൃശ്ശൂര്. ആക്കി മോനെ. എടിഎം ചേട്ടൻ രണ്ടാൾക്കാരെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഉത്തരം അറിയിച്ചത് എ ആർ റഹ്മാൻ എന്നാണ്. ഇത് ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. മൈക്കിൾ ജാക്സൺ ആരാധന. ഇപ്പൊ തകർത്ത് എന്തായാലും ആ പേര് മാറി കിട്ടി. എന്റെ വേറൊരു മൈക്കിൾ ജാക്സൺ ഉണ്ട് ഇവിടെ. എന്താണ് വർഗീസേട്ടനും ജയദേവ് ചേട്ടനും കിട്ടുന്ന ഇതിൽ നിന്നുള്ള മെച്ചം എന്ത്? എടിഎമ്മേ, തൃപ്രയാറിൽ നിന്നും വന്ന വർഗീസ്, താനൂരിൽ നിന്നും വന്ന ജയദേവൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കുമായി ഉടൻ പണമായി ഞാൻ നൽകുന്നു 50,000 രൂപ. ഓരോരുത്തർക്കും 25,000 രൂപ. ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് അങ്ങോട്ട് എടുക്കണം. അപ്പൊ താങ്ക് യു വർഗീസ് ചേട്ടാ, താങ്ക് യു ജയദേവേട്ടാ. അടിയുണ്ടാക്കാതെ ആയിക്കോട്ടെ. നേടിയിരിക്കുന്നു 50,000 രൂപ. ഇത് റീഗൽ ജ്വല്ലേഴ്സ്, ഉടൻ പണം 5, co-powered by Q7 Thinner, N-Style Kuruthis, M4Marry.com and SLPS Mark Lansin. ദയാൽ ചേട്ടനുള്ള അടുത്ത ചോദ്യമുണ്ട്. ഏത് രാജ്യത്തെ ദേശീയ കായിക വിനോദമാണ് സുമോ ഗുസ്തി? ഓപ്ഷൻ എ ജപ്പാൻ, ഓപ്ഷൻ ബി ദക്ഷിണ കൊറിയ, ഓപ്ഷൻ സി തായ്ലാൻഡ്, ഓപ്ഷൻ ഡി ചൈന. ഓപ്ഷൻ എ ജപ്പാൻ. ഉറപ്പാണെങ്കിൽ അറിയിച്ചോളൂ. ദയാൽ ചേട്ടൻ അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. നേടിയിരിക്കുന്നത് 25,000 രൂപ. ചേട്ടനുള്ള അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ ഇരിയം, ചേട്ടനുള്ള അടുത്ത ചോദ്യം. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാരതീയനായ ആദ്യ മേധാവി ആര്? ഓപ്ഷൻ എ അർജൻ സിംഗ്, ഓപ്ഷൻ ബി ഓം പ്രകാശ് മെഹ്റ, ഓപ്ഷൻ സി പ്രതാപ് ചന്ദ്രലാൽ, ഓപ്ഷൻ ഡി സുബ്രതോ മുഖർജി. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി സുബ്രതോ മുഖർജി. ഉറപ്പാണോ? അതെ. എങ്കേറി 35,000 രൂപയ്ക്കുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പൊ ഓപ്ഷൻ ഡി അറിയിച്ചിട്ടുള്ളത്. എടിഎം അത് ശരിയാണോ തെറ്റാണോ? ശരി ഉത്തരം. എടിഎം അടുത്ത ചോദ്യം. ഇവയിൽ ഏത് രാജ്യത്തിന്റെ പതാകയിലാണ് ഭൂപടം കാണപ്പെടുന്നത്? ഓപ്ഷൻ എ ഇസ്രായേൽ, ഓപ്ഷൻ ബി ലബനൻ, ഓപ്ഷൻ സി സൈപ്രസ്, ഓപ്ഷൻ ഡി ഇറാൻ. ഓപ്ഷൻ ഒന്നുകൂടെ ചേട്ടൻ അടുത്ത് വന്ന് നോക്കണോ? അടുത്ത് ഡൗട്ടാണോ? ചെറിയ ഡൗട്ടുണ്ട്. ഉറപ്പാണോ അതില്? സൈപ്രസില് എന്നറിയിച്ചു. എടിഎം ചേട്ടൻ അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? ഓപ്ഷൻ എ ഇസ്രായേൽ. ശരി ഉത്തരമല്ല. ഓപ്ഷൻ ഡി ഇറാനും ശരി ഉത്തരമല്ല. ഓപ്ഷൻ സി സൈപ്രസ് ശരി ഉത്തരം. 50,000 രൂപ, അര ലക്ഷം രൂപ നേടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ചേട്ടാ. മകന്റെ സന്തോഷം നോക്ക്. ഹാപ്പി അല്ലേ? അച്ഛനൊരു ഫ്ലാങ്കീസ് ഒക്കെ കൊടുത്തൊരു ഊർജം വരട്ടെ. 1,50,000 നേടി. നമ്മളിനി അടുത്തത് 75,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോവാണ്. ടാസ്ക് ആണ്. എന്താണ് ദയാൽ ചേട്ടനുള്ള ടാസ്ക്? ATMൽ നിന്നും കേൾക്കുന്ന റീമിക്സ് ഗാനമുള്ള ചലച്ചിത്രം ഏത്? പാട്ട് കേട്ടല്ലോ. അപ്പൊ ഈ റീമിക്സ് ഗാനമുള്ള ചലച്ചിത്രം ഏത്? അതാണ് ചോദ്യം. ഏതാ? പേര് ഓർമ്മ വരുന്നില്ല കറക്റ്റ് ആയിട്ട്. അറിയുമെങ്കിൽ ചേട്ടനെ അറിയിക്കാം, അല്ലെങ്കിൽ ചേട്ടന് പിന്മാറാം. എന്താണ് തീരുമാനം? തെറ്റുത്തരമാണെങ്കിൽ ഇപ്പൊ നേടിയ 50ന്റെ പകുതിയെ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്മാറിയ നമുക്ക് 50 കിട്ടും. പേര് വരുന്നില്ല. അതെ മനസ്സിലായി. പോട്ടെ സാറില്ല. ഇതുവരെ നമ്മൾ എത്തിയില്ലേ? അതെ. അപ്പൊ എന്താ തീരുമാനം? പിന്മാറാം. അറിയിച്ചോളൂ. ദയാൽ ചേട്ടൻ നേടിയിരിക്കുന്നു 50,000 രൂപ. വെങ്കി, നമ്മളൊരു കാര്യം മറന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഒക്കോങ് വിജയനെ നമുക്കൊന്ന് കാണണ്ടേ? കാണണം. എന്റെ പേര് വർഗീസ് കെ ജോർജ്. ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ കൂടലാണ് താമസിക്കുന്നത്. സർദാസാമിൽ എപ്പിസോഡിൽ അവർക്കൊപ്പം കളിച്ച് എനിക്കും നേടാൻ കഴിഞ്ഞു 1,50,000 രൂപ. ഞാനൊരു പ്രവാസിയാണ്. നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ സ്ഥിരമായി ഉടൻ പണം പരിപാടി കാണാറുണ്ട്. നിങ്ങളും ഒപ്പം കളിക്കൂ, ഒപ്പം നേടും. ഒപ്പം വിജയ്ക്ക് കൺഗ്രാറ്റുലേഷൻസ് നമ്മൾ പറയാണ്. അതെ. അപ്പൊ ദയാൽ ചേട്ടനും ഒരു കൺഗ്രാറ്റുലേഷൻസ് ഉണ്ട്. 1,50,000 രൂപ നേടിയിരിക്കുകയാണ്. അല്ല, അപ്പം ആൾക്കൂട്ടത്തിന് അറിയുമായിരുന്നു ഇതിന്റെ ഉത്തരം എന്താ? എന്താ? എല്ലാം അറിയാം. ATM യാരടി നീ മോഹിനി എന്നാണ് ഇവർ പറയുന്നത് ചിത്രം. ശരിയാണോ? ശരിയാണ്. അപ്പൊ എന്നാ കാശ് മേടിച്ചാലോ? 1,00,000 രൂപയുണ്ട്. ATMനോട് വന്ന് പറയും. ATM ഉടൻ പണം തരൂ. അങ്ങനെ ദയാൽ പ്രദ് ചേട്ടൻ നേടിയിരിക്കുന്നു 1,00,000 രൂപ. ഹാപ്പി?